أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويسألونك عن الروح، قل الروح من أمر ربي وما أوتيتم من العلم إلا قليلا. صدق الله العظيم. സൂറ അൽ ഇസ്റാഅ് 85. വയസ്അലൂനക്ക, താങ്കളോടവർ ചോദിക്കുന്നു. അനി റൂഹ്, റൂഹിനെ സംബന്ധിച്ച്. ഖുൽ, താങ്കൾ അവരോട് പറയുക. അർ റൂഹു മിൻ അംരി റബ്ബി, റൂഹ് എൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽ പെട്ടതാകുന്നു. വമാ ഊത്തീത്തും, നിങ്ങൾ നൽകപ്പെട്ടിട്ടില്ല. മിനൽ ഇൽമി, ജ്ഞാനത്തിൽ നിന്ന്. ഇല്ല ഖലീല, തുച്ഛമായത് അല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബുദ്ധിമുട്ടിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങുന്ന ഓരോ ആയത്തുകളും തുഗിയാനും കുഫറും വർദ്ധിപ്പിക്കുവാൻ അല്ലെങ്കിൽ വർദ്ധിക്കുവാൻ ഇടയാക്കുകയും ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു മക്കാ മുശ്രിക്കുകൾ ഉണ്ടായിരുന്നത് എന്ന് മുകളിൽ സൂചിപ്പിച്ചു. അവരുടെ തുഗിയാനിൻ്റെയും കുഫറിൻ്റെയും പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുക. അങ്ങനെ ചോദിച്ച ചോദ്യങ്ങളിലൊന്നാണ് വയസ്അലൂനക്കാണി റൂഹ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇവിടെ റൂഹ് കൊണ്ട് ഉദ്ദേശിച്ചത് ഏതാണ് എന്നതിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ പ്രബലമായി രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അഥവാ വളരെ വലിയ ഭിന്നത ഉണ്ട്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ മദീനയിലെ യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ റൂഹിനെക്കുറിച്ച് ചോദിച്ചുവെന്നും അപ്പോൾ ഈ ആയത്ത് ഓതിക്കേൽപ്പിക്കപ്പെട്ടു എന്നും പറയുന്നുണ്ട്. എന്നാൽ ഈ സൂറത്ത് മക്കിയാണ് എന്നൊരു പ്രശ്നമുണ്ട്. അതിനെ ഇമാം ഇബ്നു കസീർ കൈകാര്യം ചെയ്യുന്നത് അത് മക്കയിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം അല്ല സോറി മദീനയിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാം വന്ന് ഈ ആയത്ത് ഓതി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇത് മക്കയിൽ വെച്ചും ഇറങ്ങിയിട്ടുണ്ട്, അഥവാ ഖുറൈശികൾ മുശ്രിക്കുകൾ ചെന്നിട്ട് യൂദന്മാരോട് ചോദിച്ചു. അങ്ങനെയാണ് ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊടുക്കാൻ പറ്റുന്ന ചോദ്യം പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തതാണ് അവനോട് പോയിട്ട് റൂഹിനെ സംബന്ധിച്ച് ചോദിക്കൂ എന്ന്. അത് മക്കയിൽ തന്നെ ഇറങ്ങിയതാണ്. മദീനയിൽ വീണ്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മറ്റേ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൻ്റെ അർത്ഥം എന്നർത്ഥം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. പിന്നെയുള്ള പ്രശ്നം, ഇതിൽ പറഞ്ഞ റൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധ ഖുർആൻ റൂഹിനെ പലതരത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഉദാഹരണമായി, യുൽഖി റൂഹു മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉദ്ദേശ്യം വഹി, യുൽഖി റൂഹ മിൻ അംരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പനയായ റൂഹിനെ അവൻ ഇടുന്നു. അലാ മൻ യശാഉ മിൻ ഇബാദിഹി, അവൻ്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മേൽ. അവിടെ ഉദ്ദേശിച്ചത് സൂറ ഗാഫിറിലായത്ത് 15-ാമത്തെ, അത് വഹീനെ പറ്റിയാണ്, അഥവാ വഹി അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നു എന്നാണ്. അതിനെ റൂഹ് എന്ന് പറയാൻ കാരണം അള്ളാഹുവിൻ്റെ സന്ദേശമില്ലാത്ത ആളും ജനതയുമൊക്കെ മരിച്ച മൃതാവസ്ഥയിലാണ്, നിർജീവാവസ്ഥയിലാണ് ജീവൻ വെപ്പിക്കുന്നത്. സ്തജീബു ലില്ലാഹി വലി റസൂലി ഇദാ ദഅക്കും ലിമാ യുഹീക്കും,
നിങ്ങളെ ജീവിപ്പിക്കുന്നതിന് വിളിച്ചാൽ ഉത്തരം നൽകുമെന്നൊക്കെ പറഞ്ഞതുപോലെ. അതുപോലെ ശക്തി അല്ലെങ്കിൽ ഭദ്രത എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിച്ചത് കാണാൻ കഴിയും. സൂറ അൽ മുജാദല 22-ാമത്തെ ആയത്തിൽ ഉലായിക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാന വഅയ്യദഹും ബിറൂഹിം മിൻഹു, അവരുടെ മനസ്സിൽ അവരുടെ ഹൃദയങ്ങളിൽ ഈമാൻ രേഖപ്പെടുത്തി അവരെ അവനിൽ നിന്നുള്ള റൂഹ് കൊണ്ട് ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഇനിയും കാണാൻ കഴിയും സൂറത്തു ഷുഅറയിൽ അല്ലാഹു തആല പറയും നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുന്ദിരീൻ, ഈ ഖുർആനും കൊണ്ട് റൂഹുൽ അമീൻ ഇറങ്ങിയിരിക്കുന്നു, വിശ്വസ്തനായ ആത്മാവ് റസൂലുള്ളാഹിൻ്റെ ഹൃദയത്തിലേക്ക്, ലിതകൂന മിനൽ മുന്ദിരീൻ, താങ്കൾ മുന്നറിയിപ്പുകാരൻ ആകുന്നതിന് വേണ്ടി. അതോടെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ചാണ് സൂറത്തു ഷുഅറയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി സൂറത്തു ഷൂറയിൽ 52-ാമത്തെ ആയത്തിൽ, സൂറത്തു ഷൂറാ 193-ാമത്തെ ആയത്തിൽ, ഇത് ഇനി സൂറത്തു ഷൂറ അതിൽ 52-ാമത്തെ ആയത്തിൽ വകദാലിക ഔഹൈന ഇലൈക റൂഹൻ മിൻ അംരിന, അപ്രകാരം നാം താങ്കൾക്ക് നമ്മിൽ നിന്നുള്ള കൽപ്പനയായിട്ടൊരു റൂഹിനെ വഹി നൽകി, അവിടെ ഖുർആനിനെയാണ് ഉദ്ദേശ്യം, റൂഹൻ മിൻ അംരിന എന്ന് പറഞ്ഞത്. ഇനി ഈസാ അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞതുണ്ട് സൂറത്തു നിസാഇലെ 171-ാമത്തെ ആയത്തിൽ ഇന്നമൽ മസീഹു ഈസബിനു മറിയമ റസൂലുല്ലാഹി വ കലിമത്തുഹു അൽഖാഹ ഇല മറിയമ വ റൂഹും മിൻഹു, ഈസാ അലൈഹി സ്വലാം അള്ളാഹുവിൽ നിന്നുള്ള റൂഹാണ് എന്നാണ് അവിടെ പറയുന്നത്. ഇങ്ങനെ വ്യത്യസ്ത അർത്ഥത്തിൽ റൂഹ് എന്ന വാക്ക് ഉപയോഗിച്ചത് കൊണ്ടാണ് ഇവിടെ ഏതാണ് ഉദ്ദേശ്യം എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. അതിൽ ഏറ്റവും പ്രബലമായ പക്ഷത്തിൻ്റെ അഭിപ്രായം ഇവിടെ ജീവനെ സംബന്ധിച്ചാണ് റൂഹ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്, അഥവാ മറ്റൊരിടത്തും അങ്ങനെ പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്, അത് വനഫഖ ഫീഹി മിർ റൂഹിഹി, റൂഹിനെ അവനിൽ നിന്നുള്ള റൂഹിനെ ഊതി എന്ന് പറയുന്നുണ്ട്. സൂറത്തു സജദയിലെ 9-ാമത്തായത്തിൽ സുമ്മ സവ്വാഹു വ നഫഖ ഫീഹി മിർ റൂഹിഹി വ ജഅല ലകും സംഅ വൽ അബ്സാറ വൽ അഫീദ ഖലീല മാ തഷ്കുറൂൻ, അവിടെ വനഫഖ ഫീഹി മിർ റൂഹിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ആത്മാവിനെ ഈ പിന്നെ മനുഷ്യ സൃഷ്ടിയിൽ അഥവാ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് പിന്നെ ഇന്ദ്രിയത്തുള്ളിയിലൂടെ എന്നിട്ട് പിന്നെ അവനെ ശരിപ്പെടുത്തി റൂഹ് ഊതി എന്ന് പറയുന്നുണ്ട്, അഥവാ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ അവനിൽ ആത്മാവ് സന്നിവേശിപ്പിച്ചു. ഇവിടെ പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷം പറയുന്നതനുസരിച്ച് അതാണ് എന്ന് മനസ്സിലാക്കാനാണ് എളുപ്പം. അങ്ങനെ ഭൂരിപക്ഷം തീർപ്പിലെത്തുന്നതിൻ്റെ ഒരു ന്യായം ഇതിൽ തന്നെ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റൂഹിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്സലാമിനെ പറ്റിയാണെന്നാണ് വേറൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. അങ്ങനെ പറയാൻ അവർക്കുള്ള ന്യായം ഇതിൻ്റെ മുമ്പ് പറഞ്ഞതും ശേഷം പറഞ്ഞതും ഒക്കെ വഹീനെ പറ്റിയാണ്, ഇനി പറയുന്നത് വഹീനെ പറ്റിയാണ്. അതുകൊണ്ട് തന്നെ വഹി കൊണ്ടുവരുന്ന റൂഹിനെ പറ്റിയാണ് ചോദ്യം എന്നാണ്. ഇതൊരു തർക്കവിഷയമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറ്റിയാണ് എതിരാളികൾ ചോദിച്ചിരുന്നതെങ്കിൽ അതിന് ഇങ്ങനെ മറുപടി പറയേണ്ട കാര്യമില്ല, യസ്അലൂനകാനി റൂഹി, ജിബ്രീലിനെ സംബന്ധിച്ചാണ് എന്നാണ്. അപ്പം ജിബ്രീലിനെ സംബന്ധിച്ച് ആണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഒരു മലക്കാണ്, ആ മലക്ക് വഴിയാണ് പിന്നെ അള്ളാഹുവിൻ്റെ റിസാലത്ത് അല്ലെങ്കിൽ സന്ദേശം അല്ലെങ്കിൽ ഹുദ നൂറ് നിങ്ങൾക്ക് എത്തുന്നത് എന്നങ്ങ് എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ജിബ്രീലിനെക്കുറിച്ച് ചോദിച്ചു നോക്കാൻ ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാനും സാധ്യത കമ്മിയാണ്. കാരണം റൂഹുൽ ഖുദുസ് വയ്യദനാഹു ബി റൂഹുൽ ഖുദുസ് എന്ന് പിന്നെ ഈസാ അലൈഹി സ്സലാമിൻ്റെ കാര്യത്തിൽ അല്ലാഹു തആല പറഞ്ഞതുണ്ട്. അതുപോലെ തന്നെ ജൂതന്മാർ കൊണ്ടു കിടക്കുന്ന ബൈബിളിലും റൂഹ ഖുദുഷ പരിശുദ്ധാത്മാവ്
എന്ന പരാമർശമുണ്ട്. അതുകൊണ്ട് തന്നെ കൊടുക്കാൻ വേണ്ടി ആ ചോദ്യം ചോദിക്കാൻ സാധ്യതയില്ല. കാരണം ആത്മാവ് അറിയാത്തതുപോലെ ജിബ്രീൽ അലൈഹി സ്സലാമിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അറിയാതിരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ചോദിച്ചത് ജിബ്രീൽ അലൈഹി സ്സലാമിനെ കുറിച്ചാണെങ്കിൽ അതങ്ങ് പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ മറുപടി പറയുന്നത് വൈസലൂനെ കനി റൂഹി എന്ന് പറഞ്ഞിട്ട് കൊലി റൂഹു മിൻ അംരി റബ്ബി, എൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്. നഫഖ ഫീഹി മിർ റൂഹി, അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ള റൂഹിനെ ഊതി എന്നാണല്ലോ പറയണത്. എന്നതുപോലെ അതൊക്കെ അള്ളാഹുവിൻ്റെ കസ്റ്റഡിയിൽ അവൻ്റെ അറിവിൽപ്പെട്ടതാണ്. അതിൽ വമാ ഊത്തീത്തും മിനൽ എൽമി ഇല്ലാ ഖലീല, നിങ്ങൾ വളരെ കുറച്ച് എൽമ് മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടില്ലാത്ത ഒന്ന് തരാൻ കഴിയാത്ത കഴിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്താനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ആയത്ത് പിന്നെ നിർബന്ധിതമാക്കുന്നത്. അള്ളാഹു അത് അതിലൂടെ എതിരാളികൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, വഹി കിട്ടാത്തതൊന്നും മുഹമ്മദിന് പറയാൻ കഴിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഏത് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞ് ആളാവാൻ വേണ്ടി പിന്നെ കെട്ടിച്ചമച്ച് പറയുന്നയാളാണെങ്കിൽ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല, എന്തെങ്കിലും തട്ടിമുളിക്കുകയാണ് ചെയ്യുക. അങ്ങനെയല്ല, ഉത്തരം കിട്ടാത്തത് ഉത്തരം കിട്ടാത്ത പോലെ തന്നെ പറയുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാം പറയുന്ന തരുന്ന ഉത്തരങ്ങളൊക്കെ അള്ളാഹുവിൽ നിന്ന് കിട്ടിയിട്ട് തരുന്നതാണ് എന്ന് ചോദിക്കുന്നവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വിധമാണ് പറയുന്നത്. മിൻ അംരി റബ്ബി, റബ്ബിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്, അഥവാ ആത്മാവ് അള്ളാഹുവിൻ്റെ കസ്റ്റഡിയിലാണ്. ഏത് മനുഷ്യൻ ഉണ്ടാകുമ്പോൾ ആ മനുഷ്യൻ്റെ വ്യക്തിത്വം ആ ഭ്രൂണത്തിലേക്ക് കടന്നു വരുന്നത് റൂഹ് ഊതുന്നതോടുകൂടിയാണ്. നമ്മൾക്കൊക്കെ ആ റൂഹ് മനുഷ്യനിൽ നിന്ന് പോകുന്നത് മരണസമയത്താണ്. പിന്നീട് റൂഹ് പോയാൽ ശരീരം വെറും മയ്യത്താണ്. അതുവരെ ആദരിച്ചിരുന്ന ബഹുമാനിച്ചിരുന്ന ആളുകൾ തന്നെ അതിനെ കൊണ്ടുപോയി കുഴിച്ചിടുന്നു, അല്ലെങ്കിൽ കത്തിച്ചു കളയുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. പിന്നെ അതിന് വ്യക്തിത്വമില്ല, ശവത്തിന് വ്യക്തിത്വമില്ല, പിന്നെ അതിന് മയ്യത്ത് എന്ന ഒറ്റ പേരിലാണ് അറിയപ്പെടുക. കാരണം വ്യക്തിത്വം അതിന് നൽകിയിരുന്ന റൂഹ് പോയിരിക്കുന്നു. അത് എവിടെ നിന്ന് വരുന്നു, എവിടെയാണ് നിൽക്കുന്നത്, എങ്ങനെയാണുള്ളത് എന്നൊക്കെ അതൊക്കെ മിൻ അംരി റബ്ബി, എൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്. അതേ സംബന്ധിച്ചുള്ള ജ്ഞാനമൊന്നും മനുഷ്യർക്ക് നൽകപ്പെട്ടിട്ടില്ല. കാരണം അള്ളാഹു തആല മറച്ചു വച്ചിരിക്കുന്ന വിജ്ഞാനങ്ങളിൽപ്പെട്ടതാണ് പിന്നെ ആത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനം. അത് കിട്ടാത്തത് കൊണ്ട് തരാനും കഴിയില്ല എന്ന തരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അള്ളാഹു തആല ഈ ആയത്തിൽ മറുപടി പറയിപ്പിക്കുന്നത്. അങ്ങനെ അവർ സംശയിക്കുന്ന കാര്യത്തിൽ മറുപടി പറയാതിരിക്കുക എന്നത് ഇത് ഖുർആനിൻ്റെ അജയ്യതക്ക് അവർക്ക് ബോധ്യം വരുന്ന ഒരു സംഭവമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനിൽറാ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആനാ റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മദ്നിബീൻ. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.